മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. സമഗ്രമായ ഒരു ഭാരതീയ പ്രാർത്ഥന, വൈദിക പ്രാർത്ഥന ഉപനിഷത്തുക്കളുടെ ശാന്തിമന്ത്രമായിട്ട് നമ്മളിൽ ഭൂരിഭാഗം വ്യക്തികളും കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാറില്ല ആ വരികളിലൂടെയെങ്കിലും. അസതോമാ സദ്ഗമയ, നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയാം. തമസോമാ ജ്യോതിർഗമയ, അതിൻ്റെയും അർത്ഥം അറിയാം. തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. മൃത്യോർമാ അമൃതം ഗമയ, അത് തെറ്റായിട്ടാണ് പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നത്, കേൾപ്പിച്ചിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നത്, പഠിപ്പിച്ചിരിക്കുന്നത്. മൃത്യു എന്ന വാക്കിന് മരണം എന്ന് മാത്രമുള്ള അർത്ഥമല്ല. അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ മൃതമശ്നുതി എന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. അവിദ്യ എക്സ്റ്റേണൽ എക്സ്പെരിമെന്റബിൾ സയന്റിഫിക് നോളജ്, വിദ്യ എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ്. സയന്റിഫിക് നോളജ് കൊണ്ട് ജീവിത ദുഃഖത്തെ, ദുഃഖങ്ങളെ അതിജീവിച്ച്. ഇവിടെ മൃത്യു എന്ന വാക്കിൻ്റെ അർത്ഥം ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, തടസ്സങ്ങൾ. വളരെ ക്ലിയർ ആയിട്ടുള്ള അർത്ഥമാണത്. സയന്റിഫിക് നോളജ് ഉപയോഗിച്ച് ജീവിതത്തിലെ ദുഃഖങ്ങളെ അതിജീവിച്ച് വിദ്യയാ അമൃതമശ്നുതി, വിദ്യ കൊണ്ട് അമരത്വത്തെ പ്രാപിക്കാം, ശാശ്വത സമാധാനത്തെ പ്രാപിക്കാം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ധാരാളം സന്തോഷിക്കാനും സുഖിക്കാനുമുണ്ട്. ശരീരത്തിന് സുഖവും മനസ്സിന് സന്തോഷിക്കാനുമുണ്ട്. ശരീരത്തിന് വേദനയില്ലാതെയാക്കാനും മനസ്സിന് ദുഃഖമില്ലാതെയാക്കാനും ഇന്ന് ധാരാളം സംവിധാനങ്ങളുണ്ട്. കുറച്ച് സമ്പത്തുള്ളവർക്കും കൂടുതൽ സമ്പത്തുള്ളവർക്കും ഏത് വിഭാഗക്കാർക്കും മനസ്സിന് സന്തോഷം, ശരീരത്തിന് സുഖമുണ്ടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു വലിയ യജ്ഞമാണ് ദുഃഖത്തിൽ നിന്നും വേദനകളിൽ നിന്നും സന്തോഷത്തിലേക്കും സുഖത്തിലേക്കുമുള്ള പ്രയാണം. ഒരുപക്ഷെ ആ ആഗ്രഹവും ഇച്ഛാശക്തിയും ഇല്ലായിരുന്നു എങ്കിൽ പലരും ഒന്നും ചെയ്യില്ല, പ്രവർത്തിക്കുകയില്ല, സ്കൂളിലേക്കും കോളേജിലേക്കും പോവില്ല, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യില്ല, ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കില്ല, ജോലിയിൽ പോയാൽ പ്രൊമോഷൻ വേണമെന്ന് ആഗ്രഹിക്കില്ല, ജോലി ചെയ്യണമെന്ന തോന്നലുണ്ടാവില്ല, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് എടുത്തിട്ട് വീട് വെക്കണമെന്നും വീടിനകത്ത് ഫാൻ വേണമെന്നും വീടിനകത്ത് സുഖസൗകര്യങ്ങൾ വേണമെന്നും, ഒരു ഗ്യാസ് ഉപയോഗിച്ച് കുക്ക് ചെയ്യുന്ന സംവിധാനം, മിക്സി, വെറ്റ് ഗ്രൈൻഡർ, ഫ്രിഡ്ജ് ഇതെല്ലാം വേണമെന്ന് നമുക്ക് തോന്നുന്നത് ഈ ശരിക്ക് അവിദ്യയാ മൃത്യും തീർത്വ എന്ന വാക്കിൻ്റെ അർത്ഥം. ജീവിതത്തിൽ അമ്മിക്കല്ലുപയോഗിച്ച് ആട്ടുകല്ലുപയോഗിച്ച് അരയ്ക്കുന്ന ദുഃഖം, ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് മിക്സിയും വെറ്റ് ഗ്രൈൻഡറും വാങ്ങിക്കുന്നത്. വിറകുപയോഗിച്ച് തീ കത്തിക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഗ്യാസ് സിലിണ്ടറും ഗ്യാസിൻ്റെ കുക്കിംഗ് ഓവനും വാങ്ങിക്കുന്നത്. വിശറിയെടുത്ത് വീശുന്നതിൻ്റെ ദുഃഖം ഒഴിവാക്കാനാണ് ഫാൻ മേടിക്കുന്നതും വേനലിൻ്റെ ചൂട് ഒഴിവാക്കാനാണ് എ സി വയ്ക്കുന്നതും ഇതൊക്കെ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള വർക്ക് ചെയ്യുന്നതും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അവിദ്യയാ മൃത്യം തീർത്വ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, വേദനകൾ, തടസ്സങ്ങൾ ഇതെല്ലാം നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതാണ് ജീവിതത്തിൽ. പണ്ടുള്ളവർക്കുണ്ടായിരുന്ന ടെൻഷൻ ഷെയറിംഗ് കെയറിംഗ് ക്യൂറിങ്ങിലൂടെ ഒരു കൂട്ടുകുടുംബത്തിൽ അവർ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു. ഇന്ന് മൈക്രോ കുടുംബങ്ങളാണ്, അപ്പൊ ഷെയറിങ്ങിനും കെയറിങ്ങിനും ക്യൂറിങ്ങിനും ഉള്ള സംവിധാനമൊന്നുമില്ല. അപ്പൊ എന്താ ചെയ്യാം? ഇപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും
മനസ്സിനെ ടെൻഷനിലേക്ക് പോകാതിരിക്കാനായിട്ടൊരു ശ്രമം നടത്തുക. അത് ചെയ്യണം നിങ്ങൾ. നിങ്ങളുടെ മക്കളെയും അത് പഠിപ്പിക്കണം. പരീക്ഷ വരും, പരീക്ഷ പോകും, പരീക്ഷയെക്കുറിച്ച് പരിധിക്കപ്പുറം ടെൻഷൻ എടുക്കല്ലേ എന്ന് ഒരു 8-ാം ക്ലാസ് വരെ കുട്ടികളെ ഒന്ന് ഓർമ്മപ്പെടുത്തി നോക്കൂ. കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മയുടെ മുഖത്തും അച്ഛൻ്റെ മുഖത്തും അകത്തൊരു പക്ഷേ അല്പം ടെൻഷൻ ഉണ്ടെങ്കിലും പുറത്തത് പ്രകടിപ്പിക്കാതെ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അമ്മയും അച്ഛനും ഒക്കെ പരീക്ഷ എഴുതിയിട്ടല്ലേ ഇത്രയായത്. ഇന്ന് ഉയരങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരും പരീക്ഷ എഴുതി പഠിച്ചു, സ്കൂളിലും കോളേജിലും പോയിട്ടല്ലേ ഇതൊക്കെ ആയത്. അതിനെന്തിനാ ഇത്ര ടെൻഷൻ എടുക്കുന്നത് എന്നൊരു ചോദ്യം മക്കളോട് ചോദിച്ചാൽ അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പൊ ജീവിതത്തിൽ ഏതിനെക്കുറിച്ച് ടെൻഷൻ എടുക്കുമ്പോഴും ഒന്ന് ഓർമ്മിക്കുക, ഈ ടെൻഷൻ ഉണ്ടാകുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ്, ടെൻഷൻ അനുഭവിക്കുന്ന മിഡിൽ പോയിന്റ്, ടെൻഷനെക്കുറിച്ച് നമ്മൾ മറക്കുന്ന എൻഡ് പോയിന്റ്, ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട്. ടെൻഷന്റെ സ്റ്റാർട്ടിംഗ്, മിഡിൽ, എൻഡ് മൂന്ന് പോയിന്റുകളുണ്ട്. അത് മൂന്നും തമ്മിലുള്ള അകലം കണ്ടമാനം അങ്ങോട്ട് കുറയ്ക്കാൻ എളുപ്പ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെൻഷൻ വരുമ്പോൾ വേറെ ഏതെങ്കിലും വർക്കിൽ ഇൻവോൾവ്ഡ് ആവുക, വേറെ ഏതെങ്കിലും കാര്യം വായിക്കുക, പാട്ട് കേൾക്കുക, വീട്ടിനകത്ത് വർക്ക് ചെയ്യുക, നടക്കാൻ പോവുക, പർച്ചേസ് ചെയ്യാൻ പോവുക, വേറെ കാറ് ഡ്രൈവ് ചെയ്യുക, സ്കൂട്ടർ ഡ്രൈവ് ചെയ്യുക, വേറെ എന്തെങ്കിലും ചെയ്യുക. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് ചെയ്യണം. ഭയങ്കര ടെൻഷനിൽ കയറിയിട്ട് കാറെടുത്തിട്ട് പോയിട്ട് ഇടിക്കാനല്ല ഞാൻ പറഞ്ഞത്. ആ ടെൻഷന് സ്റ്റാർട്ടിംഗ്, മിഡിൽ, എൻഡ് പോയിന്റ് ഉണ്ട്. ദുഃഖത്തിനും ദേഷ്യത്തിനും വാശിക്കും പകയ്ക്കും എല്ലാത്തിനും, സന്തോഷത്തിനും സുഖത്തിനും അഭിമാനത്തിനും അഹങ്കാരത്തിനും എല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റ്, മിഡിൽ പോയിന്റ്, എൻഡ് പോയിന്റ് ഉണ്ട്. പക്ഷെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡ് പോയിന്റിലേക്കുള്ള അകലം ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും, ചിലപ്പോൾ 8 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ ഉറങ്ങുന്നത് വരെയായിരിക്കും, ചിലപ്പോൾ 4 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ 2 മണിക്കൂറായിരിക്കും. അതിനെ കഴിയുന്നതും 5 മിനിറ്റിലേക്ക് ഒതുക്കിയിട്ട് വിഷയം വേറെ വേറെ ഒന്നിലേക്ക് ചാടിക്കാനും ശ്രമിക്കാം. ഞാൻ വാക്ക് തരുന്നു, തീർച്ചയായിട്ടും നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ മൃത്യോർമ്മ അമൃതം ഗമയ എന്ന മനസ്സിനെ മാറ്റുന്ന, മനസ്സിനെ ജീവിത ദുഃഖങ്ങളിൽ നിന്ന്, ജീവിതത്തിലെ വേദനകളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന്, ടെൻഷൻ ഇല്ലാത്ത ഒരു ലെവലിലേക്ക് കൊണ്ടുപോവുക. ഇതിൽ തമിഴിലൊരു പാട്ട് ശിവാജി ഗണേശൻ പാടിയതുണ്ട്. പോനാൽ പോകട്ടും പോടാ, ഇന്ത ഭൂമിയിൽ നിലയായി വാഴ്ന്നവൻ യാരടാ. നല്ലൊരു പാട്ടാണ്. ഇത്രയധികമൊന്നും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. വളരെയധികം ടെൻഷൻ എടുത്തൊരു ജീവിതം നയിക്കുന്നതിന് പകരം ടെൻഷൻ എടുക്കേണ്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ അതെല്ലാം ടെൻഷൻ എടുത്തുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുചെന്ന് എത്തിക്കരുത്. ജീവിതത്തിൽ നല്ലോണം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് പല പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. ഒന്നിലും ഇൻവോൾവ്ഡ് ആവാത്തവർക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എന്നാലും ടെൻഷൻ ഉണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ദുഃഖവും വേദനയും സുഖവും സന്തോഷവും ടെൻഷനും ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഒന്നും ചെയ്യാത്തവന് ചെറിയ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവും. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വലിയ വലിയ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ അനുഭവിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി രണ്ടുപേർക്കും ഒരേപോലെ ആയിരിക്കും. ചെറിയ ടെൻഷൻ മതി ഒന്നും ചെയ്യാത്തവന് വലിയ ടെൻഷനായിട്ട് തോന്നാൻ, നിരന്തരം പ്രവർത്തിക്കുന്നവന് വലിയ ടെൻഷനും ഒരു ചെറിയ ടെൻഷനായിട്ട് അയാൾക്കും തോന്നിയേക്കാം. ടെൻഷന്റെ വ്യാപ്തിയും താഴ്ചയും എത്രയോ ഉണ്ടെങ്കിലും അനുഭവിക്കുന്നവന് പലർക്കും ചെറുതും വലുതും ഒരേപോലെയാണ്. അപ്പൊ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ടെൻഷന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, മിഡിൽ പോയിന്റ് ഉണ്ട്, എൻഡ് പോയിന്റ് ഉണ്ട്. ഇതിൻ്റെ മൂന്നിൻ്റെയും ഇടയ്ക്ക് 2 ഗ്യാപ്പുകളാണുള്ളത്. സ്റ്റാർട്ടിംഗ് എന്നുള്ളതിൻ്റെ മിഡിലിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് 5-ോ 10-ോ മിനിറ്റ് ടെൻഷൻ എടുക്കുക, എവിടെയെങ്കിലും ഇരിക്കുക ശാന്തമായിട്ട്. മിഡിൽ പോയിന്റിനും എൻഡ് പോയിന്റിനും ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ്, അത് കഴിഞ്ഞാൽ നോർമലാവുക. വിഷയം തന്നെ മാറ്റാൻ പഠിക്കുക. വിഷയം മാറ്റിയാൽ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത,
ആ ഇന്ദ്രിയങ്ങളെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക, മനസ്സിനെയും പുറത്തേക്ക് കൊണ്ടുവരിക. ഇത് സ്പിരിച്വാലിറ്റി ഒന്നുമല്ല, റിലീജിയനും അല്ല, വെറും സൈക്കോളജി, മനഃശാസ്ത്രം മാത്രമാണ്. ഇപ്പൊ നമുക്ക് ഈ വിദ്യയാ അമൃതമശ്നുതി, അമരത്വത്തെ പ്രാപിക്കുക, മൃത്യു എന്ന് പറയുന്ന വാക്കിന് അത് മൃത്യോർമ അമൃതം ഗമയ എന്നൊരു വാക്ക്, വരി വാക്കല്ല, ഒരു പ്രാർത്ഥന. ടെൻഷനില്ല, മക്കളുടെ പഠിത്തത്തെക്കുറിച്ച് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. സ്കൂളിലേക്ക് ആക്കുക, അവർ എത്ര വേണമെങ്കിലും മാർക്ക് വാങ്ങിക്കട്ടെ. വളരെ ഹയ്യസ്റ്റ് ലെവലിലെത്തുമ്പോഴൊക്കെ ചിന്തിച്ചാൽ മതിയല്ലോ, അത്രയും കാലം എന്തിനാണ് വേണ്ടതിനും വേണ്ടാത്തതിനും ഇങ്ങനെ ടെൻഷൻ എടുക്കുന്നത്. നമ്മുടെ ജോലിയുടെ കാര്യമാണെങ്കിലും, ടി എ കിട്ടുന്ന കാര്യമാണെങ്കിലും, ഡി എ കിട്ടുന്ന കാര്യമാണെങ്കിലും, പ്രൊമോഷൻ കിട്ടുന്ന കാര്യമാണെങ്കിലും, അതൊന്നും ജീവിതത്തിൽ അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല. നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനും കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല. ഏതായാലും ഈ തമിഴിലിപ്പോൾ പറഞ്ഞ ആ പാട്ടിലെ വരികളും നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ചേർത്ത് ഈ മൃത്യോർമ അമൃതം ഗമയ, ടെൻഷനുള്ള മനസ്സിനെ ടെൻഷൻ ഇല്ലാത്ത മനസ്സിലേക്ക് കൊണ്ടുപോകാൻ ഇന്റൻഷനലി ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ പെട്ടെന്നിങ്ങനെ ആലോചിച്ചിരുന്നു, 2000-ന്റെ ആ ഇടക്കാലത്ത് രണ്ട് ടവറുകൾ ന്യൂയോർക്കിൽ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമേരിക്കയിലെ മൊത്തം എയർപോർട്ടുകൾ ഷട്ട് ഡൗൺ ചെയ്തു. ഒന്നുകൂടി പറയാം, രണ്ട് ടവറുകൾ ന്യൂയോർക്കിലെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ പെട്ടെന്ന് നഴ്സറി കുട്ടികളുടെ കൂട്ടത്തിൽ സമയം ചെലവഴിച്ചിരുന്ന ബുഷ് ഒരു 10 മിനിറ്റ് ശാന്തനായിട്ടിരുന്ന് ഡിക്ലെയർ ചെയ്തത് എല്ലാ എയർപോർട്ടും ഷട്ട് ഡൗൺ ചെയ്യാനാണ്. ആ എയർപോർട്ട് ഷട്ട് ഡൗൺ ചെയ്തപ്പോൾ അതിനകത്ത് ഭയങ്കര കോലാഹലമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ആ എയർപോർട്ടിലുണ്ടായിരുന്ന ഒരാളും അയാളുടെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ എത്താതിരുന്നിട്ടില്ല. സമയം കുറച്ച് വൈകിയെന്ന് മാത്രം മില്യൺസ് ആൻഡ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ആൾക്കാരാണ് അമേരിക്കയിലെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയത്. പുറത്തു നിന്ന് അമേരിക്കയിലേക്ക് വരാനുള്ള വിമാനത്താവളങ്ങളിൽ പുറത്തുള്ളവർ കുടുങ്ങിയത്. പക്ഷെ ഒരാൾ പോലും അവരുടെ വീട്ടിലേക്ക് പിന്നീട് എത്താതിരുന്നിട്ടില്ല. അതുകൊണ്ട് ടെൻഷൻ എടുത്തു എന്നുള്ളത് ഉണ്ടെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. ഇതുകൂടി മനസ്സിലിരിക്കട്ടെ. പ്രണാമം, നമസ്കാരം.